ഒരേ കുടുംബത്തിലുള്ളവരെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള ഫോർമാലിറ്റി കാണിക്കുന്നില്ല. എന്നാലും ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി എന്ന നിലയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അതാ ഇപ്പൊ അത്യാവശ്യമായി ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ കാരണം. പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ മുന്നിലുള്ളത്. വിശ്വനാഥൻ എന്ന സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്തതും പിന്നീട് തിരിച്ചെടുത്തതുമാണ് ഒന്നാമത്തെ കാരണം. അയാൾ കമ്പനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് അഭിഷേക് ആരോപിക്കുകയും റിപ്പോർട്ട് തരികയും ചെയ്തു. എന്നാൽ അത് തെറ്റാണെന്നും തെളിവില്ലെന്നുമാ അർജുൻ പരിശോധിച്ച് പറഞ്ഞത്. അതവർ തമ്മിലുള്ള വലിയ തർക്കത്തിന് വഴിവെക്കുകയും സാധാരണ സ്റ്റാഫുകൾക്കിടയിൽ കമ്പനി മാനേജ്മെന്റിന്റെ യശസ്സിന് കളങ്കം വരുത്തുകയും ചെയ്തു. അയാളുടെ കാര്യത്തിൽ ഈ മീറ്റിംഗിന് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ വെറും പെറ്റി ഇഷ്യൂസ് അല്ലേ? ഒരു വിശ്വാസന്റെ പേരിൽ കമ്പനി ഡയറക്ടർമാർ തല്ലുകൊടണ്ട യാതൊരു കാര്യമില്ല. അഭിഷേകൻ ഇഷ്ടമല്ലെങ്കിൽ വിശ്വനാഥനെ സസ്പെൻഡ് ചെയ്ത് വെളിയിൽ കളയണം. അതിനകത്ത് അതൃപ്തിയുള്ള അർജുൻ തന്നെ ആ സ്ഥാനത്ത് പുതിയൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യട്ടെ. അപ്പോ പ്രശ്നം തീരില്ലേ? ആരും എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാവർക്കും അഭിപ്രായം പറയാം. ഇതിനകത്ത് ഇപ്പൊ വലിയ അഭിപ്രായം ഒന്നും പറയാനില്ല. ഇത്തരം കൊച്ചു കാര്യങ്ങളിൽ ദേവൻ തന്നെ തീരുമാനം പറഞ്ഞാൽ മതി. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറയൂ. അത് കുറച്ച് ഗൗരവമേറിയ കാര്യമാണ്. വിശ്വനാഥൻ കമ്പനിയിലെ വെറും സ്റ്റാഫാണെങ്കിൽ കമ്പനി ഡയറക്ടറായ അഭിഷേകിന്റെ പേരിലാണ് രണ്ടാമത്തെ ഇഷ്യൂ. കമ്പനിയെ ഔദ്യോഗികമായി അറിയിക്കാതെ നമ്മുടെ ഒരു ഡീൽ മറിച്ചു നൽകി 50 ലക്ഷം രൂപ അഭിഷേക് കൈപ്പറ്റിയെന്നാണ് ആരോപണം. അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോ അഭിഷേക് തന്നെയാണ് ഇങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അഭിഷേക് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കമ്പനിയുടെ ഗറഫിൽ ഞാനൊരു ബിസിനസ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അത് കമ്പനിക്ക് ഒരു കാരണവശാലും നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല. മാത്രമല്ല, ഇവിടെ ഈ പറഞ്ഞ 50 ലക്ഷം രൂപ ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇവിടെ ഈ കാണുന്നത് ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരാൾ സാമ്പത്തികമായിട്ടൊരു തെറ്റ് ചെയ്യുകയും എന്നിട്ടത് കണ്ടുപിടിക്കുമ്പോൾ കാശ് തിരികെ ഏൽപ്പിക്കലും, അതോടെ ആ തെറ്റില്ലാതാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിശ്വനാഥനോടും നഷ്ടപ്പെടുത്തിയ കാശ് വാങ്ങിയിട്ടങ്ങ് ക്ഷമിച്ചാൽ പോരെ. ഡിസ്മിസ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. സോറി മിസ്റ്റർ അർജുൻ, ഈ പറയുന്നതിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഒന്നാമത്, ഞാൻ കമ്പനിയുടെ വെറുമൊരു സ്റ്റാഫല്ല. കമ്പനിക്ക് വേണ്ടി ബിസിനസ്സിൽ ഏർപ്പെടുവാൻ അവകാശമുള്ളയാളാണ്. ഒരു നല്ല ബിസിനസ് വർക്കൗട്ട് ആകണമെങ്കിൽ പല ഫേസുകൾ കടക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു പ്രോസസ്സിലായിരുന്നു. ബിസിനസ് കൺഫേം ആവാതെ അത് എം ഡിയോടും എൻ്റെ സീനിയറിനോടും വെളിപ്പെടുത്തുവാൻ എനിക്ക് തോന്നിയില്ല. അതിൻ്റെ പേരിൽ
എന്നെ ഒരു കള്ളനാക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായപ്പോളാ ഉടൻ ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഉടൻ കമ്പനിക്കാര്യത്തിൽ നമ്മൾ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. എന്ത് തീരുമാനങ്ങൾ? എനിക്ക് എൻ്റെതായ രീതിയിൽ ബിസിനസ് കണ്ടുപിടിക്കാനും നടപ്പിലാക്കാനും പറ്റണമെങ്കിൽ ഒഫീഷ്യലി ചില സ്ഥാനമാനങ്ങൾ കിട്ടിയേ പറ്റൂ. ഇവിടെ ഇപ്പോൾ ദേവരാജ് ദേശായി MDയും അർജുൻ ദേശായി സീനിയറുമൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കത് ബുദ്ധിമുട്ടാണ്. I want to do the business as my own. അതിനെ കമ്പനി രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഒന്നിന്റെ ചുമതല എനിക്ക് മാത്രമായി വേണം. അതാണ് എന്റെ ആവശ്യം. Stop this nonsense. ഞാൻ സമ്മതിക്കില്ല ഇതിന്. ഇപ്പോൾ ഒരുപാട് ന്യായം പറയുന്നുവെങ്കിലും കമ്പനി മാനേജ്മെന്റ് അറിയാതെ 50 ലക്ഷം വാങ്ങിയ അഭിഷേകിനെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. കമ്പനി പിളർക്കലല്ല. അത് ശരിയല്ല. അഭിഷേക് രൂപ തിരികെ തരാതിരുന്നെങ്കിൽ അർജുൻ പറയുന്നത് ന്യായമായിരുന്നേനെ. ഇതിപ്പോ നമ്മളാരും ആവശ്യപ്പെടാതെ തന്നെ അത് തിരികെ തന്ന സ്ഥിതിക്ക് അഭിഷേകിനെതിരെ ഒരു നടപടിയുടെ ആവശ്യമില്ല. ഇപ്പോ അഭിഷേക ഏൽപ്പിക്കുന്ന 50 ലക്ഷം കൊണ്ട് കമ്പനിയെ കാര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തിയാൽ മതിയല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിച്ച അഭിഷേകനെ അഭിനന്ദിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എക്സ്ക്യൂസ് മീ, ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബിസിനസ് കണ്ടുപിടിക്കാനും തന്റേതായ രീതി കാശ് പിരിക്കാനും തുടങ്ങിയ ഒരു കസേരയിട്ട് MDയുടെ പദവിയായിട്ട് ഞാനിവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഈ ബോർഡിന് മുന്നിൽ ഞാൻ എന്റെ സ്ഥാനം ഒഴിയാൻ പോവുകയാണ്. ഐ വോണ്ട് ടു ക്വിറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു സീറ്റ് ഇട്ടിരിക്കുന്നതിനോട് താല്പര്യമില്ല. ഞാൻ ഈ കമ്പനി ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് ജോയിൻ ചെയ്യും. വെട്ടാതെയും മുറിക്കാതെയും വിഭജിക്കാതെയും ആർക്ക് വേണമെങ്കിലും കമ്പനി നടത്തിക്കൊണ്ട് പോവാം. അങ്ങനെ ഭിക്ഷ പോലെ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ അവകാശമാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പറയട്ടെ എനിക്കതിനൊന്നും അവകാശമില്ലെന്ന്. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? എല്ലാവർക്കും അഭിപ്രായം പറയാം. ബോർഡിൽ എല്ലാവരും തുല്യരാണ്. ഞങ്ങൾ എന്തു പറയണോന്നാ നീ ഉദ്ദേശിക്കുന്നത്? ഊർമിള ഒഴികെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ആരും ബിസിനസ് നടത്തി പരിചയമുള്ളവരല്ല. പക്ഷേ ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മനസ്സിലാകുന്നത് കമ്പനിയിൽ നിങ്ങൾ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാ. ആ പ്രശ്നത്തിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം നിൽക്കുക, അതിനേ ഞങ്ങൾക്ക് കഴിയൂ. അത് തന്നെയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും തീരുമാനിക്കപ്പെടേണ്ടതും ഒരൊറ്റ കാര്യമാണ്. ദേശായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് രണ്ടായി വിഭജിക്കപ്പെടണം. അതിനെ ആരൊക്കെ അനുകൂലിക്കുന്നു എതിർക്കുന്നു എന്നാണ് അറിയേണ്ടത്. അത്രയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവരോടും ഞാനും ആവശ്യപ്പെടുകയാണ്. എന്റെ അഭിപ്രായത്തിൽ കമ്പനി മാറ്റങ്ങളൊന്നുമില്ലാതെ
ഇന്നത്തെ പോലെ മുമ്പോട്ട് പോകണമെന്നാണ്. എന്നാൽ അതിനെ രണ്ടായി പിളർക്കണമെന്ന് അഭിഷേക് ആഗ്രഹിക്കുന്നു. അയാളെ അനുകൂലിക്കുന്നവർക്ക് കൈപോക്കാം. ഇവിടെ 10 പേരിൽ 5 പേരാണ് അനുകൂലിക്കുന്നത്. 5 പേര് എതിർക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഇത്തരൊരു സുപ്രധാന തീരുമാനം. 1 മിനിറ്റ്. ഫാമിലി മെമ്പേഴ്സ് ആണ് കമ്പനി ഡയറക്ടർമാർ. ഈ ഫാമിലിയിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് അവകാശമുള്ള മറ്റൊരാൾ കൂടിയുണ്ട്. എന്റെയും വർഷയുടെയും മകൾ. ഇപ്പോൾ എന്നെ അനുകൂലിക്കുന്നവരാണ് ഭൂരിപക്ഷം, മൊത്തം 6 പേർ. ദാറ്റ് മീൻസ് ഇനി കമ്പനിയുടെ മേജർ ഷെയർസ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതനുസരിച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ ബിസിനസ് നടത്തും. ആരും ഒരു അഭിപ്രായം പറയാൻ പാടില്ല. അർജുൻ, നീ പോവാൻ വരട്ടെ. ഒരു വലിയ കമ്പനിയെ ഈ ഒരു ഒറ്റ മീറ്റിംഗ് കൊണ്ട് രണ്ടായി ഭാഗിക്കാനൊന്നും കഴിയില്ല. അതിന് അതിൻ്റെതായ ബയൽ അടക്കമുള്ള നിയമ തടസ്സങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പ്രശ്നമൊന്നേ ഉള്ളൂ, അഭിഷേകിന് കുറച്ചുകൂടി ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ചില ഏരിയകൾ പൂർണ്ണമായും അവൻ നിയന്ത്രിക്കട്ടെ, മറ്റു ചില ഏരിയകൾ നിനക്കും ആവാലോ. എന്താ ചേട്ടാ, അങ്ങനെ പരിഹരിച്ചൂടെ നമുക്ക് ഈ പ്രശ്നം?
സോറി. എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ദിവസമാണ് ഇന്ന്. ദേശായി കുടുംബത്തിൽ അച്ഛനിൽ നിന്ന് ഞാൻ ഈ ചുമതല ഏൽക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ. കമ്പനി പിളരുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളാ. അതങ്ങനെ വേണമോ വേണ്ടയോ എന്ന് അമ്മ തീരുമാനിക്കട്ടെ, ഞാനല്ല. നിങ്ങളുടെ മുത്തച്ഛൻ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കുറേ കഥകളുണ്ട്. സഹോദരന്മാർ തല്ലിപ്പിരിഞ്ഞ് ബിസിനസ്സും കുടുംബവും നശിച്ച ദുരന്തത്തിൻ്റെ കഥകൾ. എൻ്റെ മക്കളായ ദേവനും ജയനും സ്വരുമിപ്പോടെ ഈ കമ്പനി കൊണ്ടു നടന്നപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ ദുരന്തം ഉണ്ടാകില്ലെന്ന് ഞാൻ ആശിച്ചു. എന്റെ മക്കളായ ദേവനും ജയനും സ്വരുമിപ്പോടെ ഈ കമ്പനി കൊണ്ടു നടന്നപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ ദുരന്തം ഉണ്ടാകില്ലെന്ന് ഞാൻ ആശിച്ചു. പുതിയ തലമുറക്കാർ അങ്ങനെയല്ല, ശതമാനക്കണക്കിലാ കാര്യങ്ങൾ കാണുന്നത്. എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എന്റെ കണ്ണടയുന്നതുവരെയെങ്കിലും നിങ്ങളുടെ മുത്തച്ഛൻ ആരംഭിച്ച ഈ കമ്പനി തുണ്ടുതുണ്ടാക്കരുത്. മൂത്ത ആളായ ദേവരാജൻ തന്നെ MDA തുടരട്ടെ. ജയപാൽ പറഞ്ഞ പോലെ അഭിഷേകിന് വേണമെങ്കിൽ കൂടുതൽ ഏരിയകളിൽ സ്വതന്ത്രമായി ബിസിനസ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതല്ല, വെട്ടിപ്പിളർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ മുത്തശ്ശിയുടെ അനുവാദം നിങ്ങൾക്ക് കിട്ടില്ല. എന്നെ മറികടന്ന് മറ്റെന്തിനെങ്കിലും ശ്രമിച്ചാൽ ആ ദിവസം മുതൽ ദേശായി വീട്ടിൽ മഹതിയെ കണ്ടില്ലെന്ന് വരും. ഏതെങ്കിലും ക്ഷേത്രക്കുളത്തിൽ നിന്ന് എന്റെ ശരീരം നിങ്ങൾക്ക് കിട്ടും.
എന്റെ നിശ്ചയമാണിത്. കൂടുതൽ സംസാരമൊന്നും വേണ്ട. അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിലൊരു പങ്കുമില്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. നിഷയുടെ മരണത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, എന്തോ സീരിയസ് ആയ പ്രശ്നമുണ്ട്.